ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് നൂഡിൽസ്. ചൈനീസ് റെസിപ്പിയാണ്. അന്ന് ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വേണച്ചാൽ കോഴിമുട്ടയും ഇറച്ചിയൊക്കെ ഇടാട്ടോ, ചിക്കനൊക്കെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അധികവും അത്ര ബുദ്ധിമുട്ടുള്ളതെന്നല്ല, കുറച്ച് സോസുകളും ഇതും മാത്രം എക്സ്ട്രാ ഇടണമെന്ന് മാത്രം. അപ്പോൾ ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഹക്ക നൂഡിൽസിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യണത് ഗ്യാസ് കത്തിച്ചിട്ട് ഇതിലാദ്യം അതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. അത് കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം വേണം ഇതിലേക്ക് നൂഡിൽസ് ഇടാൻ. കുറച്ച് എണ്ണ ഒഴിക്കിയിട്ടുണ്ട്. തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. ഇതിലേക്ക് കുറച്ച് സോൾട്ടും കൂടി ഇടാം നൂഡിൽസിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇത് ബോയിൽ ചെയ്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകി ഊറ്റിയിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കണുള്ളൂ. ഓക്കെ, അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാക്കറ്റിലത്തെ ഹക്ക നൂഡിൽസ് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ, അതാണേ. അത് നമുക്ക് ഇതിലേക്ക് നല്ല ഇട്ട് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി വരട്ടെ. തീ ഒന്ന് കമ്മിയാക്കി വയ്ക്കാം. കമ്മി പറഞ്ഞാൽ മീഡിയം, നല്ല ലോ വേണ്ട, ഒരു മീഡിയത്തിൽ വയ്ക്കാം. അത് വെന്ത് വരട്ടെ, സോഫ്റ്റായി വരട്ടെ. നല്ലോണം വെന്തിട്ട് നല്ലോണം മാഷാവണ പരുവത്തിലാവരുത്, ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കണം. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ബോയിലായിട്ടുണ്ട്, നമുക്കിത് സ്ട്രെയിൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ അത് ചൈനീസ് റെസിപ്പി അല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ള ടേസ്റ്റ് പോകും. അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഒലീവ് ഓയിൽ ഉള്ളവയ കാരണം ഞാൻ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ ചൈനീസ് റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്കാണ്. ഏറ്റവും വേഗത്തിൽ തീ കൂട്ടി വെച്ചിട്ട് നന്നായി മാഷാവാതെ പച്ചക്കറി ജസ്റ്റ് സോർട്ട് ചെയ്തിട്ട് വേഗം സോസും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. വെന്ത് വരാനുള്ള ഈ നൂഡിൽസ് ഒന്ന് പാകത്തിന് വെന്ത് വരാനുള്ള നേരെ വേണ്ടുള്ളൂ. ഇനി ചടപടാന്ന് പരിപാടി കഴിയുന്ന ഒരു സാധനമാണ്. കുറച്ച് ചട്ടപ്പട്ടാണ്, എരിവും പുളിയും എല്ലാമുള്ള ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ വേഗം ഉണ്ടാക്കൽ കഴിയും. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം ഇളക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇടുന്നത് ഇതാ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്, വെളുത്തുള്ളിയാണ്. ഇത് കൊത്തിയരിഞ്ഞതാണ് കേട്ടോ, ചതച്ചതല്ല, കൊത്തിയരിഞ്ഞതാണ്. പിന്നെ പച്ചമുളകും കൊത്തിയരിഞ്ഞത് ഇടുന്നുണ്ട്. തീ കൂട്ടി വെക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം വേഗം വേഗം. ഇതിലേക്ക് വേഗം വേഗം ഞാൻ എന്താ പച്ചക്കറികൾ സവാള ഒരെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏ വെജിറ്റബിൾസ് നല്ലോണം ചേർക്കുന്നുണ്ട് കേട്ടോ. ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, ഇത് മൂന്നെണ്ണമാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇനി ബീൻസ് ചേർക്കേണ്ടവർക്ക് ബീൻസൊക്കെ ഇടാം. ഇതെല്ലാം കൂടി എനിക്ക് ഇടാൻ പോകുന്നുണ്ട്. എല്ലാം ഇട്ടു. പിന്നെ ഉള്ളി ആദ്യം വഴറ്റിയിട്ട് അതിന് ശേഷം വെജിറ്റബിൾസ് ചേർക്കുക, അങ്ങനെയൊന്നുമില്ല. എന്താ വെച്ചാൽ അധികം വെന്ത് പോവാതെ നോക്കണം.
തീ കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കണം. അപ്പോൾ വേഗം ഒന്ന് സോട്ടാവുക, സോസസ് ഇടുക. വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത്. പച്ചക്കറി അധികം വേവാതെ അങ്ങനെ സ്റ്റിഫായി നിൽക്കണം, അതാണ് ഈ ചൈനീസ് ഡിഷിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. കുറച്ച് ഉപ്പിടുന്നുണ്ട്, പച്ചക്കറിയിലേക്ക് വേണ്ട ഉപ്പിടുന്നുണ്ട്. മറ്റേലേക്ക് ഓൾറെഡി നമ്മൾ ഇട്ടതാണ് മറ്റേ നൂഡിൽസ് വേവിക്കുമ്പോൾ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, എന്താ വെച്ചാൽ നമുക്ക് സോയാ സോസൊക്കെ ചേർക്കേണ്ടതാണ്. അപ്പോൾ സോയാ സോസ് ഇടുമ്പോൾ ഉപ്പ് കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള സോൾട്ട് ഇടാൻ. ഇവിടെ ഇപ്പം ഞാൻ വെജിറ്റബിൾസ് മാത്രമാണ് ഇടണത്. വേണേ ലാസ്റ്റ് കുറച്ച് രണ്ട് മുട്ട ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ചിക്കിയിട്ട് മുകളിലിടാം. അപ്പോൾ എഗ്ഗ് നൂഡിൽസും ആയല്ലോ. ഇതാ ആയിട്ടുണ്ട്. ഇനി സോസസ് ഞാൻ വേഗം വേഗം ചേർക്കുകയാണ്. ആദ്യം കുറച്ച് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് എരിവ് വേണ്ടതല്ലേ. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. ഈ സോസുകൾ ചേർക്കുന്നുണ്ട് ഞാൻ. കുറച്ച് ടൊമാറ്റോ സോസ്, സോസാണേ കെച്ചപ്പല്ല. കുറച്ച് സോയാ സോസ്, സോയാ സോസ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് വേഗം ഇളക്കാം. ഇപ്പൊ കൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഈ ഹക്ക നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഉണ്ടായിരുന്ന മസാലയാണ് കേട്ടോ. ഇത് ഇടുന്നുണ്ട്. മല്ലിയില ഇടാം. ഇവിടെ ഞാൻ മല്ലിയിലയാണ് ഇടണത്. ഈ സ്പ്രിംഗ് ഒനിയൻ കിട്ടുകയാണെന്ന് വെച്ചാൽ അതാണ് ശരിക്ക് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാനിവിടെ മല്ലിയിലയാണ് കട്ട് ചെയ്ത് ഇടണത്. ലാസ്റ്റ് ഇടാം. അപ്പം ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഇടുന്നുണ്ട്. ഈ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഈ കൂട്ടിയിട്ടല്ലേ വെച്ചിരിക്കണം. ഇനി വേഗം ഞാൻ ആ നൂഡിൽസ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സ്ട്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ ചൂടോട് കൂടിയിട്ട് കുറച്ച് നമ്മൾ ടാപ്പിലത്തെ വെള്ളം ഉണ്ടല്ലോ, തണുത്ത വെള്ളം, അതിൽ നന്നായി അരിപ്പയിൽ വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കണം. അപ്പോഴേനാ അതിൻ്റെ സ്റ്റാർച്ച് ഫുള്ള് പോവുള്ളൂ. അപ്പോൾ ഒന്ന് ഒന്നിലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയൊക്കെ ചേർത്തിട്ടാണ് അത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇടാൻ പോവുകയാണേ. ഇതങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ ഒന്നിനൊന്നോട് ഒട്ടാതെ കണ്ടോ. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ വെന്തതിന് ശേഷം ഞാൻ പച്ചവെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്തു, എന്നിട്ട് ആണ് അരിക്കാൻ വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ ചൂടോടുകൂടി അങ്ങനെ അരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടേണ്ട സമയം നമ്മളൊക്കെ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടുതന്നെ ഇല്ല. ഒക്കെപ്പാടം കൂടെ ഒരു ഉണ്ടയിട്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വേഗം വേഗം നമുക്ക് ചിക്കി വറുത്തത്. തീ കൂട്ടിയിട്ട് തന്നെയാണ്, തീ കമ്മിയാക്കിയിട്ടേ ഇല്ല. എല്ലായിടത്തേക്കും ഇതിൻ്റെ മസാല. നമ്മൾ പച്ചമുളക് ഇട്ടു, പിന്നെ ഡ്രൈ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, സോസസ് ഇട്ടിട്ടുണ്ട്, എരിവും പുളിയും. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ സോയാ സോസ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്.
മസാലയൊക്കെ അടിയിൽ പോയി കിടക്കണതൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് ഇടണം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് അടച്ചാൽ ഞാൻ അന്ന് പാസ്ത ഉണ്ടാക്കിയ സമയത്ത് മറ്റേ ഷെസ്വാൻ സോസൊക്കെ ഇട്ടില്ലേ, അതും ഇടാട്ടോ വേണച്ചാ. ഞാൻ പെടുന്നില്ല അത്, എന്താച്ചാ അത്യാവശ്യം എരിവുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് അതിൻ്റെയൊക്കെയും ഫ്ലേവർ വേണ്ട വെച്ചിട്ട് പച്ചമുളകൊക്കെയാണ് നന്നായിട്ട് ഇടൽ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടുന്നു, പിന്നെ ചില്ലി സോസ് ഇട്ടുന്നു, ടൊമാറ്റോ സോസ് ഇട്ടുന്നു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴേക്ക് എരിവ് ജാസ്തിയാവും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണേ. ഇനി വല്ലാതെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഇത് പുളി പുളിയെന്നാവും. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കും വേണം കേട്ടോ. ആ ഉണ്ടാക്കി വെച്ചിട്ട് തണുക്കാൻ ഇതാവരുത്, അപ്പോൾ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചും കൂടി മല്ലിയില ഇടണം കേട്ടോ. ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയൂ. ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.